ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കാൾസൺ വിഎസ് കരുവാന കളിച്ച ഒരു ഗെയിമാണ്. ഇതിൽ കരുവാന ഒരു ബ്ലെൻഡർ കളിക്കുന്നുണ്ട്. ആ ഒരു ഗെയിം കൂടിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യം കളിക്കുന്നത് E4 ആണ്, കാൾസൺ കളിക്കുന്നത് E4 ആണ്, കരുവാന കളിക്കുന്നത് C5 ആണ്. സിസിലിയൻ രീതിയിലാണ് ഇവർ കളി തുടങ്ങുന്നത്. നൈറ്റ് F3 ആണ്. വൈറ്റ് കാൾസൺ കളിക്കുന്നത് E6 ആണ്. കരുവാന കളിക്കുന്നത് E6 ന് G3, അതായത് ബിഷപ്പിന് ജിയിലൂടെ കൂടിയാണ് വൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ബ്ലാക്ക് കളിക്കുന്നത് B6 ആണ്. ബ്ലാക്കിൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ B7 കൂടിയാണ് ബിഷപ്പിനെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ബിഷപ്പ് G2, ബിഷപ്പ് G2 ആണ്, ബിഷപ്പ് B7. ബിഷപ്പ് B7 ബിഷപ്പ് B7 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് E4 പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ് വേണ്ടി ചെയ്യുന്നത്. അതിനെ കാൾസൺ പ്രതിരോധിക്കുന്നത് ക്യൂൻ E2 വെച്ചുകൊണ്ടാണ്. അതായത് ക്യൂന് വെളിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു, അതേപോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അടുത്ത ബ്ലാക്ക് കളിക്കുന്നത് D6 ആണ്. D6 D4. എപ്പോഴും അധിക കളിയിലും സിസിലിയനിലെ ഏകദേശം എല്ലാ കളിയിലും D4 ആണ് കളിക്കേണ്ടത്. കാരണം ആ ഒരു സെൻട്രൽ കളത്തോട്ട് കൂടുതൽ പ്രഷർ നൽകിക്കൊണ്ട് ആ ഒരു D4നെ സിയിലുള്ള പോൺ കൊണ്ട്, അതായത് സിസിലിയൻ ചെയ്യുമ്പോൾ എപ്പോഴും C4 ആയിരിക്കും കളിക്കുക. അതുകൊണ്ട് തന്നെ C D4 എടുക്കാൻ വേണ്ടി D4 ആയിരിക്കും ബ്ലാക്ക് അധികം കളിക്കുന്നത്. ഇവിടെ D4നെ E × D4, E × D4, N × D4, N × D4 നൈറ്റ് F3 00 00 നൈറ്റ് B യിലുള്ളത് D7 കരുവാന കളിക്കുന്നു. അതിന് Rd1 കളിച്ചുകൊണ്ട് ഓപ്പൺ ഫൈലിലോട്ട് Rd1 ഇടുകയാണ് കരുവാന കാൽസൺ ഇവിടെ ചെയ്യുന്നത്. A6 കളിക്കുന്നു. ഇതൊരു ബ്ലെൻഡറാണ്. കാരണം A6 കൂടി ബ്ലാക്കിൻ്റെ ഏകദേശം കളി കഴിഞ്ഞുവെന്ന് പറയാം. ഈ ഒരു ചെറിയ ബ്ലെൻഡറാണ്. അതാണ് കാൾസൺ കണ്ടുപിടിക്കുന്നത്. കരുവാനൻ്റെ ഈ ഒരു ബ്ലെൻഡറാണ് കാൾസൺ ഉപയോഗപ്പെടുത്തി ഒരു പീസ് അപ്പാക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. A6 E5 കളിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം, ഒരു സമയത്ത് രണ്ട് അറ്റാക്കാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് G7 ബിഷപ്പിനും അതേപോലെ തന്നെ F6 ബിഷപ്പിനും അറ്റാക്കാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ബ്ലാക്കിന് നൈറ്റ് കൊണ്ടാണ് ഇതെടുക്കുന്നതെങ്കിൽ, അതായത് NxE5 ആണ് എടുക്കുന്നതെങ്കിൽ ഫുൾ പീസായ BxB7 കിട്ടും. അതായത് അപ്പോൾ ഒരു ബിഷപ്പ് അങ്ങനെ അപ്പോൾ വരും. അതുകൊണ്ട് എന്തായാലും നൈറ്റ് എടുക്കില്ല. അതിന് പകരം എന്തായാലും E5 ബ്ലാക്ക് ഉദ്ദേശിക്കുന്ന കളി എന്ന് പറയുന്നത് BxG2 ആണ്. അതായത് മൈനർ പീസിന് പകരം ഒരു മൈനർ പീസ്. പക്ഷേ ഇവിടെയും വൈറ്റിന് ഒരു ബെസ്റ്റ് മൂവ് ഉണ്ട്. അതായത് നേരിട്ട് ബിഷപ്പിനെ എടുക്കുകയെല്ലാം ഇവിടെ വൈറ്റ് കാൽസൺ ചെയ്യുന്നത്, മറിച്ച് പിന്നെയും ഒരു ത്രെഡ് ഉണ്ടാക്കുകയാണ് ഇവിടെ കാൽസൺ ചെയ്യുന്നത്. അതായത് E × F6. ഇപ്പോൾ അടുത്ത ത്രെഡാണ് ഒരു പോൺ അപ്പോൾ വരും, അതായത് G6. അപ്പോൾ ഇവിടെ ബിഷപ്പ് രണ്ട് രീതിയിൽ കളിക്കാം. ഒന്ന്, ബിഷപ്പ് B7 കളിച്ചാൽ ഇവിടെ എന്തായാലും വൈറ്റ് വിജയിക്കും. അതിനൊരു കാരണമെന്ന് പറയുന്നത് ശരിക്കും ഇവിടെ കരുവാന കളിക്കുന്നത് ബിഷപ്പ് H3 ആണ്. പക്ഷേ ബിഷപ്പ് B7 കളിച്ചാലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നൈറ്റ് ഇൻറ്റു E7 F × E6 ആണ്. അപ്പോൾ F × E6, അപ്പോൾ Q × E6. ഇവിടെ എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ചെക്കാണ്. ഈ ചെക്കിൽ എന്തായാലും ക്യൂന് കൊണ്ട് തടയാൻ സാധിക്കില്ല. കാരണം ആ ഒരു പീസ് നഷ്ടപ്പെടും. F6 പോൺ കൊണ്ട് E7 ആ ക്യൂനിനെ വെട്ടും. അതുകൊണ്ട് എന്തായാലും ബിഷപ്പ് E7 കളിക്കുന്നു. ആ ബിഷപ്പ് കൊണ്ട് മാത്രമേ തടയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു അടുത്തൊരു ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് F × G7 ആണ്. അപ്പോൾ ആ റൂക്ക് അറ്റാക്കിലാണ്. ആ റൂക്കിന് എവിടെയും പോകാൻ സാധിക്കില്ല. കാരണം F8 അല്ലെങ്കിൽ G8 പോയാൽ പോണ് കൊണ്ടും, അതേപോലെ തന്നെ G8 പോയാൽ ക്യൂന് കൊണ്ടും നഷ്ടപ്പെടും. അതുകൊണ്ട് എന്തായാലും അത് സാധിക്കുന്നതല്ല. അതുകൊണ്ട് എന്തായാലും ഇവിടെ കരുവാന കളിക്കുന്നത് ബിഷപ്പ് H8 B8 ബിഷപ്പ് H3 കരുവാനയുടെ കളിക്കുന്നത്. ബിഷപ്പ് H3 പിന്നെയും ഒരു ബെസ്റ്റ് മൂവാണ് കാൽസൻ്റെ വരുന്നത്. അതായത് ക്യൂന് H5, ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബ്ലാക്കിന് ഒരേ ഒരു കളി മാത്രമേ ഉള്ളൂ, ബിഷപ്പ് F5 കൊണ്ട് അത് ചെറിയ രീതിയിൽ സംരക്ഷിക്കുക എന്നാണ്. പക്ഷേ പിന്നെയും ഒരു അറ്റാക്ക് വരുന്നുണ്ട്, അതായത് നൈറ്റിൻ്റെ F5 E × F5 എന്ന് എന്തായാലും എടുത്തേ സാധിക്കുള്ളൂ. E × F5 നേരിട്ട് Q × F5 എടുക്കുകയല്ല വൈറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുമ്പ് ഒരു ചെക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് RxE1 വന്നുകൊണ്ട് ചെക്ക് വെക്കുന്നു. RxE1 നൈറ്റ് കയറി മുന്നോട്ട് വന്നുകൊണ്ട് അതിനെ തടയുകയാണ് ചെയ്യുന്നത്. ഇതിനും കാൽസ്യം കളിക്കുന്ന ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് F × G5, അതായത് ഒരു പോൺ അപ്പ് കിട്ടിയാണ് F × G5. F × G5 BxB5. ഇവിടെ അടുത്തൊരു ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് F4 ആണ്. കാരണം നിങ്ങൾക്കറിയാം പിന്നിലായിരിക്കുന്ന നൈറ്റിനെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു മൂവ് എന്ന് പറയുന്നത് F4 ആണ്. ഇതോടുകൂടി ഒരു
പോണും അതേപോലെ തന്നെ ഒരു നൈറ്റും വൈറ്റ് ടീനെ ഇവിടെ അപ്പ് വരികയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി ചെറിയൊരു കളിയുണ്ട് ഇതിന് ശേഷം. എന്തായാലും ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നൈറ്റും പോണും ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും വൈറ്റ് ഇവിടെ വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.